ഹലോ, ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോരൻ റെഡിയാക്കിയാലോ? അതിനായിട്ട് ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കവർ ചെയ്ത് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് വേകുന്ന ടൈമിലേക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങാ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്കക്കുരു എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇനി നമുക്ക് പ്രത്യേക ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും എരിവിനാവശ്യമുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ മുളക് പൊടിയും അരപ്പരച്ചപ്പോൾ അതിന് പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ റെഡിയാക്കുമ്പോൾ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം ആ തേങ്ങയുടെ പച്ച രുചിയൊക്കെ ഒന്ന് മാറിയിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഈ തോരനിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയല്ല ചേർത്തിരിക്കുന്നത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് വലിയ ജീരകത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു നോൺ വെജൊക്കെ തോരൻ വെക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കൊഞ്ച്, കക്കാറച്ചി, ഞണ്ട് അതൊക്കെ തോരൻ വെക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് നന്നായിട്ട് ഇപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.